എന്നും ആകാംക്ഷ ഉണർത്തുന്നതാണ് അൺബോക്സിംഗ് വീഡിയോകൾ. എന്നാൽ ബോക്സിനുള്ളിൽ മറിഞ്ഞിരിക്കുന്നതിന് ചക്രങ്ങൾ കൂടെ ഉണ്ടെങ്കിലോ അത് വാഹനപ്രേമികളായ നമ്മുടെ ആകാംക്ഷ ഉയർത്തുന്നു. എല്ലാവർക്കും മലയാളം ഡ്രൈവ്സ്പാർക്കിലേക്ക് സ്വാഗതം. ഞാൻ മനു കുര്യൻ. ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുള്ളത് ഫയർഫോക്സിൽ നിന്നൊരു ബോക്സാണ്. ഇതിനുള്ളിൽ ഒരു ബൈസൈക്കിൾ ഉണ്ട്. എന്നാൽ അതൊരു നോർമൽ ഓൺ റോഡ് ബൈക്കാണോ ഒരു മൗണ്ടൻ ബൈക്കാണോ എന്നതിനെ കുറിച്ച് അറിയാൻ ലെറ്റ്സ് അൺബോക്സ്. ബോക്സിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇതാണ്, ഫയർഫോക്സ് ബാഡ് ആറ്റിറ്റ്യൂഡ് 10. സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു 18-inch ഫ്രെയിമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 29-inch വീലുകളാണ് നിർമ്മാതാക്കൾ ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരേ ഒരു ഗ്രീൻ ഓപ്ഷന് മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ. ലിറ്ററലി ഗ്രീൻ എന്ന് പറയുമ്പോൾ പോലും ബ്ലാക്ക്, ബ്ലൂ എന്നീ നിറങ്ങളുടെ സാന്നിധ്യവും നമുക്ക് ഇതിൽ കാണാം. വളരെ മികച്ച ഗ്രാഫിക്സാണ് നിർമ്മാതാക്കൾ ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഡീക്കാൽസും നമുക്കിതിൽ കാണാം. ആദ്യമായി ഫയർഫോക്സ്, അടുത്തതായി ബാഡ് ആറ്റിറ്റ്യൂഡ് 10. ഇവിടെ 10 എന്നത് റോമൻ ന്യൂമറിക്കൽ ഉപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നിലേക്ക് സബ് ഫ്രെയിമിലേക്ക് പോകുമ്പോൾ സെറ്റപ്പ് ആൻഡ് റൈഡ് എന്നൊരു ഡീക്കലും മൈക്രോഷിഫ്റ്റ് എക്വിപ്പ് എന്നൊരു ഡീക്കലും നൽകിയിരിക്കുന്നു. കൂടാതെ ഈ സൈക്കിളിൻ്റെ ഡിസൈനിലെ ഏറ്റവും മികച്ച സവിശേഷതകളിലൊന്നാണ് ഈ സ്ലീക്ക് ലുക്കിംഗ് സീറ്റുകൾ. ഒരു നീല ഗ്രാഫിക്സും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പുറവും ഇപ്പുറവുമായി ഫയർഫോക്സ് ലോഗോയും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയ കുഷണിങ് ഇതിനുണ്ട്. എന്നാൽ ഇതിൻ്റെ കംഫർട്ട് നമുക്ക് ഓടിച്ചു നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ വളരെ എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റാണിത്. ഇവിടെ കാണുന്ന ഈ ലിവർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇരുവശത്തും പെറ്റൽ ഡിസ്ക് ബ്രേക്കുകളാണ് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രീമിയം മെറ്റീരിയലിലാണ് ബ്രേക്ക് ലിവറുകളും ഒരുക്കിയിരിക്കുന്നത്. അടുത്തതായി സൈക്കിളിലെ ഗിയറിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോഷിഫ്റ്റ് ആണ് സൈക്കിളിലെ ഗിയറിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഷിഫ്റ്റേഴ്സ്, ഗിയർ, ഡെറേലിയസ് എന്നിവയുടെ ലോകോത്തര ബ്രാൻഡുകളിലൊന്നാണ് മൈക്രോഷിഫ്റ്റ്. പിന്നിൽ 7, മുന്നിൽ 3 21 ഗിയർ സെറ്റപ്പുകളിലാണ് സൈക്കിൾ വരുന്നത്. ഇതിൽ പിന്നിലെ ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യാൻ വലതുവശത്തും മുന്നിലെ ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ഇടതുവശത്തും ഷിഫ്റ്ററുകൾ നൽകിയിരിക്കുന്നു. വലതുവശത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഷിഫ്റ്ററും ഒരു ചെറിയ ഷിഫ്റ്ററും നൽകിയിട്ടുണ്ട്. ഈ ചെറിയ ഷിഫ്റ്റർ ഉപയോഗിച്ച് നമുക്ക് അപ് ഷിഫ്റ്റ് ചെയ്യാനും വലിയ ഷിഫ്റ്റർ ഉപയോഗിച്ച് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കും. ഇതേ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇടതുവശത്തും നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. ഷിഫ്റ്ററുകൾക്ക് മുകളിലായി ഇരുവശത്തും ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററുകളും നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നു. എന്നാൽ വലതുവശത്ത് 1/7 മാർക്കിങ്ങും ഇടതുവശത്ത് 1/3 മാർക്കിങ്ങും മാത്രമാണുള്ളത്. അടുത്തതായി സൈക്കിളിലെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നിൽ അത്യാവശ്യം ട്രാവലുള്ള ഒരു ടെലിസ്കോപ്പിക് സജ്ജീകരണമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ പിൻവശത്ത് യാതൊരു സസ്പെൻഷൻ സെറ്റപ്പും ലഭ്യമല്ല. ഇവയെല്ലാം നമുക്ക് ഒരു 18-inch സ്റ്റീൽ ഫ്രെയിമിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു അധിക ഫീച്ചർ എന്ന നിലയിൽ നിർമ്മാതാക്കൾ ഫ്രണ്ട് വീലിൽ ഒരു ക്ലാമ്പ് നൽകിയിട്ടുണ്ട്. ഈ ക്ലാമ്പ് ഓപ്പൺ ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രണ്ട് വീല് റിമൂവ് ചെയ്യാനും ഇത് ഈ സൈക്കിൾ വളരെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും. സൈക്കിളിൽ ഒരു പോരായ്മയായി പറയാനുള്ളത് പിന്നിൽ ഒരു ഡെറേറിയൽ പ്രൊട്ടക്ടർ ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബോട്ടിൽ ഹോൾഡറുകളും സൈക്കിളിൽ വരുന്നില്ല. എന്നാൽ ഇവയ്ക്കായുള്ള സ്പേസ് ഇവിടെ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. ഡെറേറിയൽ പ്രൊട്ടക്ടറും ബോട്ടിൽ മൗണ്ടും വേണമെങ്കിൽ ഒരു ബെല്ലും നമുക്ക് ആക്സസറീസ് ആയിട്ട് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ബാഡ് ആറ്റിറ്റ്യൂഡ് 10-നെ കുറിച്ചുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻസ്. സൈക്കിളിൻ്റെ പൂർണ്ണ റിവ്യൂ പിന്നാലെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മലയാളം ഡ്രൈവ് സ്പാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ, ദിസ് ഇസ് മനു കുര്യൻ സൈനിങ് ഓഫ്.